നമസ്കാരം. അധിക് രവിചന്ദ്രൻ ഡയറക്ട് ചെയ്ത മാർക്ക് ആന്റണി എന്ന മൂവിയുടെ റിവ്യൂ ആണ്. ഡയറക്ടറുടെ പേര് ആദ്യം തന്നെ പറഞ്ഞത് ഇതിൻ്റെ ഡയറക്ഷനാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ത് ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് എന്ന് എനിക്ക് ഈ ഒരു സിനിമ കണ്ട സമയത്ത് തോന്നി. കാരണം അത്ര ബ്രില്യൻ്റ് ആണ്, അത്രയധികം സ്ക്രിപ്റ്റിൽ പണിയെടുക്കേണ്ട തരത്തിലുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ഒരു സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ കാസർഗോൾഡ് എന്ന മൂവി കണ്ടതിന് ശേഷം എന്തോ ഒരു വൈബ് മിസ്സിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു സിനിമ കണ്ട ആളുകൾക്കൊക്കെ അറിയാം അതൊരു തട്ടുപൊളിപ്പൻ സിനിമയൊന്നുമല്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു തട്ടുപൊളിപ്പൻ സിനിമയൊക്കെ കാണാനുള്ള ഒരു വൈബ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ മാർക്ക് ആന്റണി എന്ന് പറയുന്ന സിനിമ ഒന്ന് ട്രൈ ചെയ്തു. എനിക്ക് പേഴ്സണലി അത്രയധികം ഇഷ്ടപ്പെട്ടു സിനിമ. സിനിമയുടെ ആദ്യം കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേന് ഒരു ബോറടിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹൈപ്പിൽ നിന്ന് ആസ്വദിക്കാനായിട്ട് പറ്റി. നല്ല രസമായിട്ടുള്ള ഒരു മൂഡ് നൽകുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ജോണറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാൻറ്റസി ത്രില്ലറെന്നോ ആക്ഷൻ ത്രില്ലറെന്നോ ഒരു ഫാൻറ്റസി ആക്ഷൻ ത്രില്ലറെന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ്. ഈ ടൈം ട്രാവലുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ടൈം ട്രാവൽ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഫോണുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഭയങ്കര രസമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ പോയി കാണുന്ന ഒരു വിശാൽ ചിത്രമായിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയെ ആദ്യം സമീപിച്ചത്. എന്നാലും എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് S.J.Suryah. S.J.Suryah മിക്കവാറുമുള്ള എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ്. അയാളങ്ങോട്ട് അറമാദിക്കും. ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അയാളങ്ങോട്ട് ആറാടും. ഈ ഒരു സിനിമയിലും അയാളുടെ ആറാട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇവർ ഡ്യുവൽ റോളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. S.J.Suryah എന്ത് ഒരു എനർജിയാണ്! അതേപോലെ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്, ഞാൻ ഈ തുപ്പരിവാളർ കഴിഞ്ഞിട്ട് പിന്നെ വിശാലിൻ്റെ ഒരു നല്ല ചിത്രം എനിക്ക് പേഴ്സണലി ഒന്നും എൻ്റെ മനസ്സിൽ നിന്നിട്ടില്ല. അപ്പോൾ ഈ തുപ്പരിവാളർക്ക് ശേഷം വിശാലിൻ്റെ ഒരു ചിത്രം കാണുന്ന സമയത്ത് ഈ S.J.Suryah അപ്പോൾ ഉള്ളൊരു ചിത്രം കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പുള്ളി പെർഫോം ചെയ്യുക എന്നുള്ളത്. S.J.Suryah ഒപ്പം പിടിച്ചു നിൽക്കാനായിട്ട് ഇത്തിരി പാടാണെന്നുണ്ടെങ്കിലും വിശാൽ അയാളുടെ 100% ഈ ഒരു സിനിമയിൽ ഇട്ട് എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയധികം രസമായിട്ട് വിശാലിനെ ആസ്വദിക്കാൻ വരുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും S.J.യുടെ ഒപ്പം നിൽക്കുന്ന സമയത്ത് വിശാൽ ഇത്തിരി കഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം S.J. വേറെ ലെവൽ അഭിനയമാണ് ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അങ്ങനെ ലോജിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫാൻറ്റസി ത്രില്ലറാണല്ലോ, അവർക്ക് എന്ത് വേണേലും കാണിക്കാമല്ലോ. അമ്മാതിരി എല്ലാ തോന്നിയാസങ്ങളും ഈ ഒരു ചിത്രത്തിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു ചിത്രമാണെന്ന് ഞാൻ പറയത്തില്ല. ഇതൊരു പരീക്ഷണ ചിത്രമാണ്. S.J.Suryah ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ മിക്കവാറും ചിത്രങ്ങളിൽ ഈ ഒരു പരീക്ഷണ അപ്രോച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു പരീക്ഷണ ചിത്രമാണ് ഇത്. ആ ഒരു മൂഡിലിരുന്ന് കണ്ട് ആസ്വദിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു ചിത്രത്തിനകത്ത് KGF തരത്തിലേക്കുള്ള വെടിവെപ്പും പരിപാടിയൊക്കെ ഉണ്ട്. അതേപോലെ ഈ ഒരു സിനിമയിൽ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു നിൽപ്പുണ്ട്. ഇവരിങ്ങനെ കളിത്തോക്ക് ഉപയോഗിക്കുന്നത് പോലുള്ള സാധനം നമുക്ക് ഫീൽ ചെയ്യും. ഇവർ ഇടിക്കാൻ ഉപയോഗിക്കുന്ന കല്ല് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അമ്മാതിരിയുള്ള കുറേ സാധനങ്ങളുണ്ട്. എന്നാലും നമുക്ക് അതിനകത്ത് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പിന്നെ ആദ്യം മുതൽ അവസാനം വരെ ഒരു കോമഡിയുടെ എലമെൻറ്റുകൾ കാര്യമായിട്ട് തന്നെ ഉണ്ട്. ഇത് ഭയങ്കര ചില ഡാർക്ക് ഹ്യൂമറൊക്കെ ആയിട്ടുള്ള കുറേയധികം സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതൊരു പ്യുർ കോമഡി ആയിട്ടും ആദ്യം മുതൽ അവസാനം വരെ ഫീൽ ചെയ്യുന്നതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ വയലൻസൊക്കെ കാര്യമായിട്ടുണ്ടെങ്കിലും ആ ഒരു ചോരക്കളികളൊക്കെ നന്നേ കുറവാണ്. 95 നിന്നിട്ട് 75 65 പോകുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു പീരീഡിലുള്ള ആർട്ടൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലെ കാറുകൾ, അതേപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ ബിൽഡിങ്, അന്നത്തെ കോസ്റ്റ്യൂം, അതൊക്കെ കുറച്ചും കൂടെ രസകരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു കാലഘട്ടത്തിലെ ആളുകൾ എന്നുള്ള രീതിയിലുള്ള കാണിക്കലൊന്നുമല്ല, നമുക്ക് ഭയങ്കര കളർഫുള്ളായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് കാണുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിൽ ഒരു കോമഡി തോന്നുന്ന തരത്തിലേക്കുള്ള കോസ്റ്റ്യൂംസൊക്കെയാണ്. വിശാലിൻ്റെ ആണെങ്കിലും സെൽവരാഘവൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ആളാണ് ഈ ടൈം ട്രാവലുമായി ബന്ധപ്പെട്ട ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത്. അപ്പം അയാളുടെ ആ ഒരു കോസ്റ്റ്യൂമാണെങ്കിലും, വിശാൽ ഒരു ഗ്യാങ്സ്റ്ററാണ്, S.J.Suryah അവരൊക്കെ ആ ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണ്. അപ്പം നമുക്ക് ചിരി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കോസ്റ്റ്യൂം പോലും ആ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രം കാണുന്ന സമയത്ത് എനിക്ക് എപ്പോഴെപ്പോഴും അതിൻ്റെ ഡയറക്ടറേയും അതേപോലെ തന്നെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ടീമിനെ കുറിച്ചിട്ടും വലിയ ഒരു ബഹുമാനം തോന്നിയത്. കാരണം അമ്മാതിരി രസമായിട്ട് തന്നെ അവരതിനെ സമീപിച്ചിട്ടുണ്ട്. ഋതുവർമ്മ, അഭിനയ എന്നിവർ ചിത്രത്തിലെ വലിയ കുഴപ്പമില്ലാത്ത തരത്തിൽ പ്രാധാന്യമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്തൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് S.J.Suryah അതേപോലെ തന്നെ വിശാൽ. വിശാലാണ് ചിത്രത്തിലെ നായകനെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും S.J.Suryah ആണ് സ്ക്രീൻ സ്പേസ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. റെഡിൻ കിങ്സ്ലി, സുനിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ സിനിമയിൽ കാണുന്ന ചില സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതൊക്കെ നൈസാണ്. വേറെ അധികം ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു സംഗതി അല്ലായിരുന്നു ഈ ഒരു സിനിമ. അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമറ്റോഗ്രാഫി എനിക്ക് ഇഷ്ടപ്പെട്ടു. അഭിനന്ദൻ രാമാനുജനാണ് ചിത്രത്തിൻ്റെ സിനിമറ്റോഗ്രാഫി. ധാരാളം മലയാള ചിത്രങ്ങൾ
സിനിമകൾക്ക് അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഗംഭീര എഡിറ്റിംഗ് ആണ്. കാരണം ആക്ഷൻ കട്ടിംഗ് ധാരാളമായിട്ടുള്ള ഒരു ചിത്രമാണിത്. വിജയ് വേലുക്കുട്ടിയാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ്. ചിത്രത്തിലെ ജി വി പ്രകാശിന്റെ സംഗീതം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ നല്ല പ്രാധാന്യമുള്ള ഒരു മൂവിയാണ്. മൊത്തത്തിൽ ഒരു ഗ്യാങ്സ്റ്റർ വൈബൊക്കെ ആയതുകൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ ഓൺ ആയിട്ട് ഇങ്ങനെ നിർത്തണം, പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ ഇങ്ങനെ നിർത്തണം, അതിനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ മാക്സിമം നമുക്ക് എപ്പോഴും ചിരി വരുന്ന തരത്തിലേക്കുള്ള ഒരു അപ്രോച്ചാണ് അവരുടേത്. അതേപോലെ ഇതിൻ്റെ സ്റ്റൺ കൊറിയോഗ്രാഫി, ഇതിനകത്തെ പാട്ടുകൾ, പാട്ടിൻ്റെ വിഷ്വൽസ് അതൊക്കെ അടിപൊളിയാണ്. അതേപോലെ ചിത്രത്തിൽ ഈ സിൽക്ക് സ്മിതയുടെ ഒരു റെഫറൻസ് വരുന്നുണ്ട്, അജിത്തിൻ്റെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര നൈസായിട്ട് തോന്നി. സിൽക്ക് സ്മിതയുടെയൊക്കെ ആണെങ്കിലും ഭയങ്കര റെസ്പെക്റ്റോടെ ആ ഒരു ഒരു റെഫറൻസ് അവർ കൈകാര്യം ചെയ്തതും എനിക്ക് വളരെയധികം നൈസായിട്ട് തോന്നി. അങ്ങനെയുള്ള കുറേയധികം സാധനങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. ചിത്രത്തെക്കുറിച്ചിട്ട് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഓൺലൈനിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഞാൻ കണ്ട തിയേറ്ററിൽ പല ആളുകൾക്കും ആദ്യത്തെ ചില കത്തികളിലൊക്കെ ചിരി വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവസാനം വളരെയധികം സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ തിയേറ്ററിൽ പിടിച്ചിരുത്താനായിട്ട് പറ്റുന്നുണ്ട് ആ ഒരു സിനിമയുടെ ഏതോ ഒരു ഘടകങ്ങൾ കൊണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളും തമിഴ് ആൾക്കാരൊക്കെ ആയിരുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി S.J.Suryah ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമുള്ള ഒരു ചിത്രമാണ്. അതുകൊണ്ട് ഓരോ ആളുകളുടെയും ഒരു ആസ്വാദനത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം ഒരു പരീക്ഷണ ചിത്രം കാണാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ നൈസാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ VFX ഒന്നും അത്ര ടോപ്പ് ക്വാളിറ്റിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇങ്ങനെയുള്ള ഒരു മൂഡ് പിടിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒന്ന് പരിഗണിക്കാവുന്ന ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രം കണ്ട ആളുകൾ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ടിക്കറ്റ് എടുക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാവും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ റിവ്യൂസ് ഞാനങ്ങനെ ടിക്കറ്റിൻ്റെ രീതിയിലേക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരിക്കലും പറയാറില്ല. കാരണം എൻ്റെ ഓരോ മൂഡിനനുസരിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ സിനിമ കണ്ട് ആസ്വദിക്കാറുള്ളത്. അതേപോലെ ഒരു സിനിമയും അങ്ങനെ കൊള്ളില്ല അല്ലെങ്കിൽ ഇത് ഭയങ്കര സൂപ്പറാണ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് ഞാൻ എന്നെ കൺസിഡറും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി റിവ്യൂവിനെ സമീപിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരു വ്യക്തിയായതുകൊണ്ട് പലപ്പോഴും പല ആളുകളും ഇത് നല്ലതാണോന്ന് പറ അല്ലെങ്കിൽ മോശമാണോ എന്ന് പറ, ഇത് കണ്ടിട്ട് എങ്ങനെയാണ് നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഉത്തരവില്ല. കാരണം ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ഒരു അപ്രോച്ചാണ്. എനിക്ക് ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് എന്നെ ബോറടിപ്പിക്കാത്ത തരത്തിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാനങ്ങനെ പരീക്ഷണ ചിത്രങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കിങ്ങനെ ഒരേ റിപ്പീറ്റ് മാസ് അല്ലെങ്കിൽ റിപ്പീറ്റ് മറ്റേ ഒരു മറ്റേ ഓഫ് ബീറ്റ് സിനിമകൾ അല്ലെങ്കിൽ പ്രകൃതി എന്ന് വിളിക്കുന്ന സിനിമകൾ ഇങ്ങനെ റിപ്പീറ്റ് വരുമ്പോഴത്തേനും ബോറടിക്കും. എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണാറുണ്ട്. അങ്ങനെ എന്നെ മുഴുനീളെ എൻഗേജ് ചെയ്യിപ്പിച്ച ഒരു ചിത്രമാണ്. ആദ്യം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേന് ഇവരുടെ ഒരു ഫോൺ വിളി പരിപാടി ഉണ്ട്, അത് ഇത്തിരി ഓവർ ആയതുകൊണ്ട് എനിക്ക് ബോറടിച്ചു. ബാക്കിയൊക്കെ നൈസായിട്ട് എനിക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റി. ചിത്രം കണ്ട ആളുകൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.